ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ തയ്യാറാക്കാൻ വന്നത് നല്ല കറുമുറ എന്നുള്ള റിംഗ് മുറുക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായി നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് 1.5 കപ്പ് അളവിലും മൈദയും 1/2 കപ്പ് അളവിലും നമുക്ക് അരിപ്പൊടി. അരിപ്പൊടി നമ്മൾ പച്ചരി പൊടിച്ച് അതിനെ വറുത്തെടുത്താണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ്. അപ്പോൾ നല്ല ജീരകം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ മൈദയും അരിപ്പൊടിയും നമ്മളെ ജീരയൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 കപ്പ് അളവിൽ വെള്ളം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വനസ്പതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വനസ്പതിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത നമ്മൾ അരിപ്പൊടിയും അതുപോലെ മൈദയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചേർത്തതിന് ശേഷം നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ഒന്ന് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് വെള്ളം തിളക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം, അഥവാ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ടൈമിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് ചെറിയൊരു പീസ് നമുക്ക് എടുക്കാം. ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അത് നമുക്ക് നല്ലൊരു വൃത്തിയുള്ള ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. എന്നുവെച്ചാൽ ഒരു റൗണ്ട് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് ചൂണ്ടുവിരലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ എത്തിക്കാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ റിംഗ് മുറുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് റിംഗ് ഇടാവും. അപ്പോൾ ഇത് നമ്മളെ എല്ലാ റിങ്ങും നമുക്കിതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ റിങ്ങും എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 2 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നുവെച്ചാൽ നമ്മൾ ഇട്ടിരിക്കുന്നതൊക്കെ കുമിക്കായിട്ടേ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വിടിയിച്ചെടുക്കാം. നമ്മളിത് ഇടക്കിടയ്ക്ക് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നന്നായിട്ട് പത വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ തിളയൊക്കെ ഒന്ന് കുറഞ്ഞു വരും. ഈ ഒരു പരുവത്തിലാവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിടന്നിട്ട് നമുക്കൊരു ലൈറ്റ് റെഡ് കളറാകുന്ന സമയത്ത്, ഈ ഒരു കളറാകുന്ന സമയത്താണ് നമ്മളിത് എണ്ണയെന്ന് കോരിയെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു കറുമുറ കിട്ടുക. നമ്മളിതിന് മുമ്പുള്ള സ്റ്റേജിൽ എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പഞ്ഞി പോലെ ആയിപ്പോൾ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ മാത്രമേ ഇത് എടുക്കാവൂ. അപ്പോൾ നമ്മൾ റിംഗ് മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടാറിയതിന് ശേഷം നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ നമുക്ക് ഒരു 2 ആഴ്ചയ്ക്ക് കൂളായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.